സർക്കുലേഷൻ വരുന്ന രീതിയിൽ ആയനയും തോന്നി. ഇതിൻ്റെ മെറ്റീരിയൽ വൊക്കാബുലറി വളരെ ഹൈ ക്വാളിറ്റി. ഈ തടി തറയുണ്ട്, തറയോടുണ്ട്, അല്ല മണ്ണിൻ്റെ വോളും കൂടെ നല്ലൊരു സിംഫണി ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻറ്റീരിയർ നല്ല സിംഫണി ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഈ ചിലയിടത്ത് വളരെ ദുർബലമായി പോകുന്നു. ഒന്ന്, ഷൈന പറഞ്ഞ ഒരു കോർട്ട് യാർഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ദുർബലമാണ്, വളരെ ദുർബലമായ ട്രീറ്റ്മെൻറ്റാണ്. ഇതിനകത്ത് മറ്റൊരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് അതിനേക്കാളൊരു ഡീറ്റെയിലേക്ക് വന്നിട്ടില്ല. ഉദാഹരണത്തിന്, ഞാനൊരു ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തി നോക്കിയാലും അതിനകത്തൊരു സൈഡിലൊരു ഒരു ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലാംഷേഡ്, ജനാല, പെയിൻറ്റിങ് ഇത് ഒന്നിച്ചാണ് ഒരു കാഴ്ചയിൽ കാണുന്നത്. അതിനകത്തൊക്കെ ഒരു ഒരു സിങ്ക്രണൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഈ പെയിൻറ്റിങ് വെക്കണേ അതിൻ്റേതായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുമ്പോഴേ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആയിട്ട് ഇൻറ്റീരിയർ മാറുള്ളൂ. ഷൈന മാം, ഈ മഡ് ഹൗസ് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയേഴ്സിൽ തന്നെ മഡിൻ്റെ നാച്ചുറൽ ഏർത്തി കളറാണ് അതിൻ്റെ ബ്യൂട്ടി. അതിൻ്റെ കൂടെ തറയോടിൻ്റെ ഭംഗിയും ആ ഒരു ബ്രൗൺ ഷെയ്ഡ്സ് വരുന്നു. പിന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമിലാണെങ്കിൽ ബെഡ് സ്പ്രെഡും കർട്ടൻസും എല്ലാം വൈറ്റിൻ്റെ ഷെയ്ഡ്സാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ പറഞ്ഞതാണ് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നപ്പം അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ആ വാളിൻ്റെയും ഫ്ലോറിൻ്റെയും ആ ഒരു ഏർത്തി കളറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു വൈറ്റ് ഷെയ്ഡാണ്. നല്ല ഒരു എലഗൻറ്റ് ലുക്കാണ്. ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അത് തന്നെ അതിൻ്റെ എലഗൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലിവിങ് റൂമിലെ ഫർണിച്ചർ ആണെങ്കിലും സിമ്പിളാണ്, കളർ തീമാറ്റിക് ഇതായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വുഡൻ ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രെയർ ഏരിയയിൽ താഴെ ബൈബിൾ മുകളിൽ ഒരു ചെറിയൊരു ഇത് കണക്ക് ദൈവത്തിൻ്റെ പടം വെച്ചിരിക്കുന്ന പോർഷനൊക്കെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് ബട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞത് മഡ് ശരിക്കും നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിളായിട്ടൊരു മെറ്റീരിയലാണ്. അപ്പോൾ അത് കുറേ കൂടെ ഒക്കെ മോൾഡിങ്സോ എന്തെങ്കിലും കുറച്ചും കൂടെ ഇനോർഗാനിക്, ഇതിപ്പോൾ ഭയങ്കര ഒരു റെഗുലർ ഷേപ്പായി പോയി. നമുക്ക് ഇറെഗുലറായിട്ട് ഒത്തിരി വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുള്ളൊരു മെറ്റീരിയലായിരുന്നു. കുറേ കൂടെ എക്സ്പെരിമെൻറ്റേഷൻ ട്രൈ ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. സോറ ചേച്ചി, ഇൻറ്റീരിയർ ശരിക്കും ഒരു മഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലൂമി എഫക്റ്റ് ആണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഒരു വൈറ്റിഷ് ഷെയ്ഡ് ഈവൻ ഫേർണിച്ചറിലായാലും കർട്ടനിലായാലും ബെഡ് സ്പ്രെഡിലാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ ഒരു വൈറ്റ് കൊടുത്തത് ശരിക്കും ഒരു ഇന്നോവേറ്റീവ് ആർട്ട് ഉള്ള വ്യക്തികളായിരിക്കും ഇത് ചെയ്തത്. ഇല്ലെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ കുറച്ചും കൂടെ നല്ല ലെവലിൽ ചിന്തിക്കുന്നവരായിരിക്കാം. പിന്നെ ഒരു പോണ്ട് ആക്ച്വലി അത് കുറച്ചും കൂടെ ഒരു ഡൾ ഫീല് തോന്നിക്കുന്നത് അതിനകത്ത് ഇട്ടേക്കുന്ന ഫിഷിൻ്റെ ഗുണമോ ഇല്ലെങ്കിൽ പോരായ്മോ ഉണ്ടല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡ് പ്ലാറ്റ്ഫോം കൊടുത്തിരുന്നെങ്കിൽ ആ വെള്ളത്തിന് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായേനെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് ഫിറ്റിങ്സൊക്കെ വളരെ വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ എല്ലാം ഉള്ളതെല്ലാം വളരെ എലഗൻ്റ് ആയിട്ടുള്ളതും വളരെ റിച്ച് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നതുമാണ്. വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു നല്ലൊരു വീട്. എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്. ചൈന മാം, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എക്സ്റ്റീരിയറാണ്. എന്ന് വെച്ചാൽ ഒട്ടും ഒരു ഫീച്ചറും നമുക്ക് സ്പെസിഫിക് രണ്ട് ലോങ് ലെങ്തി ആയിട്ടുള്ള രണ്ട് സ്ലോപ്പിംഗ് റൂഫ്സ് മാത്രമാണ് നമ്മുടെ വിഷനിൽ ആദ്യം വരുന്നത്. കയറി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പം അതിൽ തന്നെ എലിവേഷൻ ഒത്തിരി സിമ്പിൾ ട്രീറ്റ്മെൻ്റ് ആണ്. മേ ബി ക്ലയൻറ്റിന് അങ്ങനത്തെ റിക്വയർമെൻ്റ് ആയിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻസും വേണ്ട എന്നുള്ള വിശ്വാസം ഉള്ളവരായിരിക്കും. പക്ഷേ എനിക്കതിനകത്ത് നമ്മുടെ ഈ എലിവേഷണൽ വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് സിറ്റ് ഔട്ട് കാണുന്നുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് ഇല്ലേ, അത് ഭയങ്കര ഗ്ലോസി ആയി പോയി എന്ന് എനിക്ക് തിളങ്ങുന്നു അത്. അപ്പോൾ അത് കൂടെ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ആയിരുന്നെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറേ മരങ്ങളൊക്കെ കടുകയറി നിൽപ്പുണ്ട്, ബട്ട് ലെഫ്റ്റ് സൈഡിൽ പറമ്പൊത്തിരി ഉണ്ട്. അത് ഒന്നും ചെയ്തിട്ടില്ല, ശരിക്കും ഒരു മരുഭൂമി കണക്ക് അവിടെ കിടക്കുകയാണ്. അവിടെയൊക്കെ കുറേ മരങ്ങൾ നട്ട് ലോൺ ആവശ്യത്തിന് കുറച്ച് ലോണും കുറച്ച് ഡ്രൈ ഗാർഡനും സോഫ്റ്റ് സ്കേപ്പും ഹാർഡ് സ്കേപ്പും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ശങ്കർ സാർ, ഒറ്റ വാക്കിൽ ലളിതസുന്ദരം എന്ന് പറയും, അതാണ് എൻ്റെ മനസ്സിനകത്ത് വരുന്നൊരു വാക്ക്. ലളിതസുന്ദരമായിട്ട് ഇതാണ്, അതിമനോഹരമായിരിക്കുന്നു. അതിമനോഹരം എന്ന് പറയുമ്പോഴത്തേക്ക് കാഴ്ചക്കാർ വിചാരിക്കും ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ, ദേർ ഇസ് നോ എലിമെൻറ്റ് കാണുന്നത്. പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ ഭംഗി. ഈ വലിയ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ സ്കെയിൽ വളരെ പ്രധാനമാണ്. നമ്മളൊരു വലിയ വിശാലമായ രീതി ഒരു പറമ്പും മുറ്റമൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിനെ ഒരു രണ്ട് നിലയായിട്ട് മൂന്ന് നിലയായിട്ട് സങ്കല്പിക്കുമ്പോഴാണ് ഇതിൻ്റെ വൈചിത്രം മനസ്സിലാവുന്നത്. വളരെ വളരെ നന്നായിട്ട് സ്കെയിൽ ഡൗൺ ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻസിനെ സംബന്ധിച്ച്. ആർക്കിടെക്ചറിനെ അടയാളപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ റിതം, കോൺട്രാസ്റ്റ്, ബാലൻസ്, സിമിലർ എല്ലാത്തിനും നന്നായിട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഫെയിലിയർ ഫെയിലിയർ അല്ല ഒരു ദൗർബല്യം, ഫെയിലിയർ ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ദൗർബല്യം എന്ന് വെച്ചാൽ
ഇതിനെ എങ്ങനെയാണ് ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ്? ഞാൻ ഇൻറ്റീരിയർ പറഞ്ഞാലും അതിൻ്റെ ഫ്രണ്ടിൽ ജനാലയിൽ ഡീറ്റെയിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് കുറച്ചൊരു ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് കുറച്ച് വന്നിരുന്നെങ്കിൽ, അല്ല പാരപെറ്റ് വാളല്ലേ ഈ വരാന്ത അടിച്ചിട്ടുള്ള അവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലും ഡീറ്റെയിലിങ്ങിൽ എന്തെങ്കിലും ഒരു ഒരു മാസ്മരിക സൃഷ്ടിക്കാമായിരുന്നു എന്തോ അങ്ങനെ ആയിരുന്നെങ്കിൽ എക്സ്ട്രീംലി ഔട്ട്സ്റ്റാൻഡിങ് ഒരു എലിവേഷനിലേക്ക് വരണം. പക്ഷേ വളരെ നന്നായിരിക്കും, വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലാൻഡ്സ്കേപ്പ് ഇഷ്ടപ്പെട്ടു, കാരണം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗ്യം. പലപ്പോഴും നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് കേരളത്തിനെ സംബന്ധിച്ചോളം ഇസ് എ ലാൻഡ്സ്കേപ്പ് കൺട്രി, ഞാൻ പറയുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് ദൈവം ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഇതാണ്. അല്ല നമ്മളായിട്ട് നശിപ്പിക്കുന്ന അവർ ഒരുപാട് ചോദ ടൈലൊക്കെ ഇട്ട് ഒരുപാട് കിണറൊക്കെ അടയാളപ്പെടുത്തി നശിപ്പിക്കുന്ന അവർ, അത് ആ ഒരു കൺസേണിന് ഞാൻ 100% മാർക്ക് കൊടുക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ, ഒരു പക്ഷേ ഒരു നടപ്പാത, ഈ ചരൽ കൊണ്ടൊരു നടപ്പാത കുറച്ചൊക്കെ അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ, കുറച്ചൊരു ചെടികളൊക്കെ വന്നിരുന്നെങ്കിൽ, ഇത് അതിമനോഹരമായിട്ടുള്ള ഈ വീട് കാണാനല്ല അനുഭവിക്കാനുള്ളൊരു വീടാണ് എനിക്ക് തോന്നുന്നത്. സോന ചേച്ചി, അതിവിശാലമായ മുറ്റം, ഈ പറഞ്ഞ പോലെ ഒരു ഡീറ്റെയിലിംഗ് വളരെ കുറവാണ് എലിവേഷനിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. വെരി ഫ്രണ്ട് അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒന്നും തോന്നില്ല, അയ്യോ ഇതാണോ എന്ന് തോന്നുന്നത്. അകത്ത് അതിശയം ഉളവാക്കുന്ന ഒരു സംഭവം. പക്ഷേ ധാരാളം മുറ്റമുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഫെൻസ് തന്നെ ഒരു മഡിൽ തന്നെ വച്ചിട്ട് അതിൻ്റെ ഗേറ്റും എല്ലാം ആ ഒരു ലെവലിലും കൂടെ ആയിട്ട് ഇതിനൊരു ഒരു എന്താ പറയണ്ടത് ഒരു സറൗണ്ടഡ് വാൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ പറമ്പിൽ ഈ കുഞ്ഞു വീടിന് ഭയങ്കര ഒരു അട്രാക്ഷൻ കുറേ കൂടെ. ഇത് ഇങ്ങനെ ഒരു പ്രൈവസി ഇല്ലാണ്ട് ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു ഇതായ പോലെ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു വീടിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മാത്രം കുറച്ച് ഗ്രീനറി ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ വെറുതെ കാട് പിടിച്ച് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ. അപ്പം അതിന് അവരുടെ ഫുൾ പ്ലോട്ടായിരിക്കാം മേ ബി, പക്ഷേ അവിടെയൊക്കെ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളല്ല, സിമ്പിൾ സാധനങ്ങൾ ചെയ്ത് വച്ചിരുന്നെങ്കിൽ ഈ വീട് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഇത് അവിടെ മാത്രം ചെറിയ പോരായ്മകൾ, അത് വലിയൊരു നെഗറ്റിവിറ്റി ഇരുന്ന് പറയാനില്ല, എനിക്കിഷ്ടമായിരുന്നാലും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഐ മീൻ ഒരു ഡീറ്റെയിലിംഗും ഇല്ല. നമുക്ക് അകത്ത് കയറുമ്പോഴാണ് ആ വീട് നമ്മളെയൊക്കെ ശരിക്കും അതിശയിപ്പിച്ചു തരുന്നത്. ഒരു റിസോർട്ടിൽ കയറിയ ഒരു ഫീൽ അല്ലേ. ഏതായാലും ജഡ്ജസ് എത്ര മാർക്ക് ഈ വീടിന് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഫംഗ്ഷണൽ ആസ്പെക്ട്സ് ഔട്ട് ഓഫ് 40, സോന ചേച്ചി ഓഫ് കോഴ്സ് 31 മാർക്സ് ഔട്ട് ഓഫ് 40. 31 മാർക്കാണ് ഫംഗ്ഷണൽ ആസ്പെക്ട്സിന് നമ്മുടെ ജഡ്ജസ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സോ അടുത്തത് ഇൻറ്റീരിയേഴ്സ് ഔട്ട് ഓഫ് 30, ഷൈന മാം 24 മാർക്സ് ഔട്ട് ഓഫ് 30. സോ ഇൻറ്റീരിയേഴ്സിന് വളരെ ഉയർന്ന മാർക്കാണ്. ഇനി എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്, ശങ്കർ സർ. ഈ സെഗ്മെന്റിൽ മാർക്ക് കൊടുത്തിരിക്കുന്നത് 24 മാർക്ക് തന്നെയാണ്. 24. പക്ഷേ ഇതിനൊരു പശ്ചാത്തലം ഉള്ളതെന്ന് വെച്ചാൽ, ഈ കെട്ടിടത്തിന് മുഴുവനായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഉയർന്ന മാർക്ക് കിട്ടാൻ പശ്ചാത്തലം ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ കാണിച്ചിരിക്കുന്ന ധൈര്യപൂർവ്വമായുള്ള സമീപനം, വ്യത്യസ്തമായിട്ടുള്ള സമീപനം, ഒരു ഇന്നൊവേഷൻ, ആ ധൈര്യം, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ സെഗ്മെൻറ്റിലും ഇത് ഉയർന്ന മാർക്കാണ്. സോ അഗൈൻ 24 മാർക്സ് ആണ് എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലിനെസ്സിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ടോട്ടൽ 79 മാർക്സ് ഔട്ട് ഓഫ് 100. 79 മാർക്കാണ് ഈ മഡ് ഹൗസ് നേടിയിരിക്കുന്നത്.